हेलो फ्रेंड्स, वेलकम बैक। अब गाइस, ഞാനിന്ന് തിരിച്ചെത്തി। കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ ഇന്ദ്രചൂടൻ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ അതുപോലെ। അപ്പം നമ്മളെന്താ, നമ്മളെ വീടൊക്കെ ഒന്ന് പുതുക്കി പണിതെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു? പണി പോകുന്നു എന്ന് പറഞ്ഞു, അങ്ങനെ പണിത് തീയുന്നു, പക്ഷേ കുറച്ചും കൂടി ഡിസൈൻ ചെയ്യുന്നുണ്ട്। അപ്പം ഞാൻ വീട് മാത്രമല്ല, ഫുൾ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫുൾ ഏരിയ ഞാൻ അങ്ങ് ചെയ്തു। ഇപ്പം കുറേയൊക്കെ ഉണ്ട്, കാണിച്ചു തരണം എന്നൊക്കെ ഉണ്ട്। ഇന്ന് അത് കാണിച്ചു തരാൻ വേണ്ടിയാണ് വന്നത്। അപ്പം ഇന്ന് നമുക്ക് ഫുള്ള് കാണാം, അപ്പം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി കമൻസിൽ, ബിക്കോസ് ഞാൻ അത്രയ്ക്കും ഡേയ്സ് എടുത്ത് ചെയ്തതാണ്। അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് നല്ലത്। അപ്പം ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക, ബിക്കോസ് എന്നാലേ നിങ്ങൾക്ക് വീഡിയോസ് പുതിയ പുതിയ വീഡിയോസ് കിട്ടത്തുള്ളൂ। അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം। അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ സോറി എന്താ വീഡിയോ എന്നാണ് എപ്പോഴും വരുന്നത്, സോറി, നമ്മുടെ ഗെയിമിൽ നമ്മളിപ്പം നമ്മുടെ വീട് പുതിയതായിട്ട് പണിതു, എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയുക। പിന്നെ ഞാൻ കുറച്ച് സെറ്റിങ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഇപ്പം മ്യൂസിക് കേൾക്കാൻ തോന്നുന്നു, ഞാൻ ഒന്ന് കുറച്ചോട്ടെ, ഓക്കെ, അത്രയും മതിയാവും, ധാരാളം। അപ്പം ഇതിൽ നമ്മൾ കുറച്ച് ഡിസൈനിങ്ങൊക്കെ ചെയ്തു, ഇതെന്താ പറ്റി, എന്തെങ്കിലും കയ്യർ തട്ടിയതായിരിക്കാം। അപ്പം നമ്മുടെ വീട്ടിലോട്ട് കയറാം। അപ്പം ഇൻറ്റീരിയർ ഡിസൈൻസൊക്കെ എങ്ങനെയുണ്ട്, ഇൻറ്റീരിയർ തെറ്റിപ്പോകുന്നു, ഇൻറ്റീരിയർ ഡിസൈൻസൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? അപ്പം നമുക്ക് വീട്ടകത്തോട്ട് കയറാം। അപ്പം വീടിനകത്ത് കയറണമെങ്കിൽ ഈ ബട്ടൺസ് പ്രസ് ചെയ്യണം, കയറണം, അഥവാ തിരിച്ചു പോകണമെങ്കിൽ ഡിസെൻറ്ററിലുള്ള പ്രസ് ചെയ്യുമ്പോൾ തിരിച്ചു പോകാം। അപ്പം ഇതൊക്കെ ചെറിയ ഡിസൈനിങ് ആണ്, ഒന്നും കണ്ട് വീഴരുത്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ഷോപ്പ് പോലത്തെ പരിപാടിയാണ് എന്ന് പറയുമ്പം, ഇങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർ വരും, അവർ വന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകും। അപ്പം ഇതിനുള്ളത് ചെയ്തു കഴിഞ്ഞില്ല, അപ്പം അതിനുള്ളത് ഓപ്പൺ ചെയ്യാനുള്ള ടൈം ആയില്ല। പിന്നെ ഇതെന്തോ സാധനം, എന്തോ സാധനം, ചിലപ്പോൾ വല്ല കേവ് നോക്കിയതായിരിക്കും, ആ അല്ല അല്ല അല്ല, ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം എന്താ സംഭവം എന്ന്, എന്നിട്ട് നമുക്ക് പോവാം। അപ്പം ഇവിടെ ഇതേപോലെയൊക്കെ ചെയ്തു, ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളും, പിന്നെ ഇതൊക്കെ മൈൻ ചെയ്ത് നിന്ന് കിട്ടിയെന്നൊക്കെ വെച്ചു। ഇത് പുതിയ ഓവറാണ്, അറിയാമല്ലോ പുതിയ ഓവർ, എൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഇതും പുതിയ ഓവറാണ്, അടുത്തതും തോരിപ്പുണ്ട് പുതിയ ഓവർ, പിന്നെ വുഡ്, പിന്നെ ചെസ്, പിന്നെ എമറോളൊക്കെ എങ്ങനെയൊക്കെ കിട്ടിയതാണ്, ഡയമണ്ടും കുറച്ചേ ഉള്ളൂ, പക്ഷേ ഒപ്പിച്ചു, ഇതും ഒരു പാകത്തിന്. പിന്നെ ഇവിടെ പുതിയ സാധനം കിട്ടി, നമ്മുടെ ഇത് കൊള്ളാമല്ലേ, നമ്മൾ മെഴുകുതിരി എന്നാണ് പറയുന്നത്, ഇതിനെ ഇപ്പം പറയുന്നത് ലാൻറ്റണും അങ്ങനെ എന്തോ ആണ്, അറിയത്തില്ല. അപ്പം നമുക്ക് മുകളിലോട്ട് പോവാം ആദ്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം താഴോട്ട് കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത് നമുക്ക് പിന്നീട് നോക്കാം, മുകളിലോട്ടേക്ക് പോവാം। മുകളിലോട്ട് പോകുമ്പം ദാ ഇവിടെ കാണുന്നുണ്ടോ, ഇത് നമ്മുടെ കിച്ചനാണ്, സത്യം പറഞ്ഞാൽ കിച്ചൻ വിത്ത് എ ഹ്യൂജ് ടി വി, കുറച്ചും കൂടി വലുതാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഒത്തില്ല, അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഇവിടെ നമ്മുടെ ഫുഡ് ഈറ്റിംഗ് ഏരിയ, ഇരുന്ന് കഴിക്കാനുള്ള ഏരിയ, ഇത് ചുമ്മാ ഫോർ ഫണ്ണിന് കഴിച്ച് കഴിഞ്ഞിട്ട് വന്ന് ഇരുന്ന് ഫാമിലിയായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് സംസാരിക്കാനുള്ള ഒരു ഏരിയ. പിന്നെ അടുത്തത് ഇവിടെ ഫുഡ് സർവ് ചെയ്യുന്ന ഏരിയയാണ്. അപ്പം ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്കങ്ങ് പോവാം, ലക്ഷറി ഹൗസസിൽ ഫുഡ് സർവ് ചെയ്യും പോലെ. പിന്നെ ഇത് എന്താ പറയുക, പൈപ്പ് ലൈൻ ലീക്കാണെന്ന് തോന്നുന്നു, ഒരു ഡിസൈൻ ചെയ്തതാണ് ജസ്റ്റ് ഫോർ ഒരു ഫൺ. സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് പൈപ്പ് ഇതിലോട്ട് കണക്ട് ചെയ്യുമ്പോഴത്തെ സംഭവം ഉദ്ദേശിച്ചത്, ഒത്തില്ല. പിന്നെ ഇവിടെ രണ്ട് ഇതൊക്കെ, പിന്നെ ചെസ് ഉണ്ട്, ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ട് കുറേ ചെസ്സൊക്കെ വെച്ചിട്ടുണ്ട്, അതിലൊക്കെ നമുക്ക് മെറ്റീരിയൽസൊക്കെ കയറ്റാൻ പറ്റും. പിന്നെ ഇപ്പം ടൈം നൈറ്റായി തോന്നുന്നു, അതെ നൈറ്റാണ്, മഴ വീഴുന്നു കേട്ടോ, അപ്പം മഴ ടൈമായി. അപ്പം ഇവിടെ ഞാൻ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്തില്ല, ബിക്കോസ് എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്, അപ്പം ഞാൻ റിയലി ഡൗട്ടഡ് ആണ്. അപ്പം നിങ്ങളൊന്ന് പറയുക ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന്, നിങ്ങളുടെ കമൻസിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പറയുക എന്താണ് ചെയ്യാനുള്ളത് ഇവിടെ ഡിസൈൻ. അടുത്തത് എൻ്റെ റൂമാണ്. അപ്പം ഇവിടെ ഒരു ഇങ്ങനെ ഒരു സ്റ്റെയർ ചെയ്തു, എന്നിട്ട് മുകളിൽ ഫുൾ ഗ്ലാസ് മെയ്ഡാണ്, കണ്ടോ,
പിന്നെ അതിനുശേഷം എ ഹ്യൂജ് എൻട്രൻസ് വിത്ത് എച്ച് എസ് ഫുൾ ഓഫ്, പിന്നെ ഈ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തു. മനസ്സിലായോ? ഹ്യൂജ് ആയിട്ടുള്ള എൻട്രൻസ് അല്ലേ ഇത്? അമേസിങ് ആണ്, ബട്ട് കുറച്ച് ഇതാണ്. എൻ്റെ റൂമാണ്, ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്, വേറെ ആരും ഡിസൈൻ ചെയ്യില്ല അതിൻ്റെ അകത്ത്. അങ്ങനെ ഞാൻ ഡിസൈൻ ചെയ്ത റൂം, ഇത് ടി വി, ഇത് ചെയർ ഇരിക്കാനുള്ള ഭാഗങ്ങൾ, ഇത് റൂമിൻ്റെ കട്ടിൽ കിടന്നുറങ്ങാനുള്ളത്. അപ്പം നമുക്ക് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, നമുക്ക് എല്ലാ വീഡിയോസും ഒന്ന് പെട്ടെന്നൊന്ന് തീക്കാം, ബിക്കോസ് സ്പേസ് ഇല്ല. അപ്പം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങ് തീക്കാം ഈ വീഡിയോ. അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്, അത് രണ്ട് ദിവസത്തിൻ്റെ അകത്ത് എത്തുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളെത്തി. അടുത്ത നമുക്ക് താഴോട്ട് പോവാം. താഴെ ഇവിടെ ഒരു ഹ്യൂമംഗസ് ആയിട്ടുള്ള എൻട്രൻസ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് കൊള്ളാം ഇങ്ങനെ ഡിസൈൻ ചെയ്തത്. ഞാൻ ഈ ഒരു ഫീൽ മൂഡ് കിട്ടി, കണ്ടു. നമുക്ക് ആ ലൈറ്റ് രണ്ട് സൈഡിലും ഇങ്ങനെ ഷെയ്ഡ് നിൽക്കുന്ന, അല്ലെങ്കിൽ തിളങ്ങി നിൽക്കുന്നുണ്ടോ, അതൊരു നല്ലൊരു മൂഡുണ്ട്, ഫീലുണ്ട്. അതിനുവേണ്ടി ഇങ്ങനെ ചെയ്തു. പിന്നെ അടുത്ത് നമ്മുടെ ഈ പുല്ല് വേ, ഈ പുല്ല് മൂവ് ചെയ്യുന്നെങ്കിൽ കുറച്ച് മോശമായിരുന്നു തന്നെ. അപ്പം പുല്ല് പാത്ത് വേ കൂടെ പോകുന്നത് ഇങ്ങനത്തെ ഒരു എൻട്രൻസ് എങ്ങനെയുണ്ട്? നൈസായിട്ടില്ലേ? ഇത് എവിടെ നിന്ന് കയറി എന്താ കൊള്ളത്തില്ല, അത് പോയി നിന്നു, അത് മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനത്തെ ഒരു എൻട്രൻസ് ആണ്, അതിൽ വാട്ടർ പൂൾ പോലെ, വാട്ടർ പൂളല്ല സംഭവം, വെള്ളം ഇറങ്ങി വരും പോലെ ചെയ്തതാണ്. ഇടി കിട്ടിയതാണ്, ഐ മീൻ ലൈറ്റ്നിങ്. അപ്പം ഇതിവിടെ ഇങ്ങനെ ചെയ്തു, കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്തു. ഇനി ഇവിടെ ഇത് തന്നെയാണ് കാര്യങ്ങൾ. ഇവിടെയും എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വാക്ക് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഇതേപോലെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു, ഇതേപോലെയൊക്കെ ചെയ്തു. കൊള്ളാം, എങ്ങനെയുണ്ട്? ഞാൻ ഒന്ന് വാക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓ, കുറച്ച് ലാഗുണ്ട്, ബിക്കോസ് ഞാൻ പോകുന്ന ഏരിയയിൽ കുറച്ച് പണി നടക്കുന്നുണ്ട്. അപ്പം അതൊന്നും പ്രത്യേകിച്ച് കാണിച്ചു തരാൻ പറ്റത്തില്ല, എന്നാലും കാണിച്ചു തന്നാലേ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ നമ്മുടെ പഴയ എൻട്രൻസാണ്, അതിനെ ഞാൻ ഇനിയിപ്പം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനെ ഞാൻ ഫുള്ള് ഡിലീറ്റ് ചെയ്യും, എടുത്ത് കളയും. എന്നിട്ട് ഇങ്ങറ്റം വരെ ഇതിനെ കൊണ്ടെത്തിക്കും, ആ വഴിയെ മനസ്സിലാകും. ഇങ്ങറ്റം വരെ കൊണ്ടെത്തിച്ച് ഇവിടെ ഒരു ഇതിൻ്റെ പാത്ത് അല്ലെങ്കിൽ കടന്നു വരാനുള്ള വഴിയാക്കി മാറ്റും. വീട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാനുള്ള വഴിയായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം കൊള്ളാമെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ ഇതാണ് നമ്മുടെ വാട്ടർ പൂ, എന്താ പറയുക, ഇതിനറിയത്തില്ല. ഇതിലേക്കൂടെ കയറുമ്പം, ഇതിൽ കയറുമ്പം മുകളിലോട്ട് പോകും, ഇതിനെ കൊണ്ടുപോകുമ്പോൾ താഴോട്ട് പോകും, ഇതിനെ അവിടെ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് വിട്ടു. അപ്പം അത് കാണുമ്പോൾ മനസ്സിലാവല്ലോ ടോപ്പ് ബോട്ടം വന്ന് ഉണ്ടോ. നല്ല ലാഗുണ്ട്, സോറി ഫോർ ദ ലാഗ്, ബട്ട് എന്ത് ചെയ്യാൻ പറ്റും, വേറെ വകയില്ല. ലാഗ് സഹിച്ചാലേ പറ്റത്തുള്ളൂ. എൻ്റെ കയ്യിൽ എന്താ ചങ്സും കുറവാണ്, എട്ടോ എന്തോ ഇടിച്ചുള്ളൂ. അപ്പം ഇവിടുത്തത് നമ്മുടെ ഇതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവിടെ കുറേ ഡിസൈൻ ചെയ്തു, നോക്കിക്കോളാം. എനിക്കൊരു ചെറിയൊരു വാക്കിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്, ഇത് സംഭവം അറിയത്തില്ല. അപ്പം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നല്ല സ്മൂത്താണ്, ബിക്കോസ് കുറച്ചേ ഉള്ളൂ ഇവിടെ പണിയല്ല. പിന്നെ വലിയ ഹ്യൂമംഗസ് ഏരിയ ആയതുകൊണ്ട് പിന്നെ അത്രയും ഇതാണ്. അപ്പം ഇവിടെ ഞാൻ മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്ത് ഒരു മൈൻ ചെയ്തു, അങ്ങ് താഴെയാണ് ബെഡ്റോക്ക് വരെ എത്തിക്കഴിഞ്ഞത്. അപ്പം ആ മോഡ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് എന്താ ഓർസൊന്നും കറക്റ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് നിർത്തി. പിന്നെ ഇവിടെ ഇതേപോലെ ഓസ് കളക്ട് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഓസിൻ്റെ ഒരു ഇതാണ്, ഭാഗമാണ്. അപ്പോൾ മൈനിങ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ, ഇത് വേറൊരു പ്ലെയിനാണത്, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പം കാണിച്ചു തരുന്നതായിരിക്കും, പക്ഷേ അതിന് നല്ല ടൈം എടുക്കും, നിങ്ങൾ വിചാരിക്കും പോലത്തെ ടൈമല്ല. നല്ല രീതിക്കുള്ള മൈനിങ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അപ്പം ഇതൊക്കെ വലിയൊരു സംഭവമായിട്ട് മാറും. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാനും മറക്കരുത്. പിന്നെ ഇവിടെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ബീക്കൺ. ബീക്കൺ ഞാൻ സത്യം പറഞ്ഞാൽ വെദേഴ്സിനെ കൊന്നിട്ടില്ല, അത് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ ബീക്കൺ ക്രിയേറ്റീവ് മോഡിൽ നിന്ന് എടുത്തതാണ്, ബിക്കോസ് എനിക്കൊരു എന്താ മൈനിങ്ങിൻ്റെ ഒരു ഇത് വേണമായിരുന്നു, കേട്ടോ, മൈനിങ് ഫോർ ടീക്ക്, അത് വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്, വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ എടുത്തതാണ്. ഇനി ടോപ്പൊക്കെ ചെയ്യണം, പിന്നെ ഈ സൈഡൊക്കെ ഡിസൈനിങ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ഹ്യൂമംഗസ് ഏരിയ ആയിരിക്കും, നമ്മൾ വിചാരിക്കാൻ പോലും പറ്റത്തില്ല.
അത്രയ്ക്ക് വലുതായിരിക്കും. പിന്നെ ചെറുതായിട്ട് ക്രിയേറ്റീവ് മോഡൊക്കെ യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരും, ബിക്കോസ് അത്രയ്ക്ക് മൈനിങ് ഉണ്ട്. അപ്പോൾ ഓസൊക്കെ പ്രത്യേകം നോക്കി അതിനെ കണ്ടുപിടിച്ച് മൈൻ ചെയ്ത് ഈ കളക്ഷൻസൊക്കെ ഇതേപോലെ കളക്ട് ചെയ്ത് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഞാനിത് ചെയ്തത് നമ്മുടെ നൈറ്റ് മോഡ് യൂസ് ചെയ്താണ് ചെയ്തത്. അതും ഗിവ് എന്ന് പറയുന്ന അല്ലേ, ഗിവ് അല്ലല്ലോ, ആ കമൻറ്റിൻ്റെ പേരെന്താ, കമാൻഡിൻ്റെ പേര്, ആ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എഫക്റ്റാണ് തോന്നുന്നു, എഫക്റ്റ് കമാൻഡ് യൂസ് ചെയ്തു അങ്ങനെ എടുത്തതാണ് നൈറ്റ് മോഡ്. അപ്പം ഞാൻ താഴെപ്പോ ഡയറക്റ്റ് ഇല്ലായിരിക്കും, ബിക്കോസ് അത്രയ്ക്ക് ഉറക്കമുണ്ട്. അങ്ങനെ ഗൈസ് ഇവിടെ വന്നെത്തി. ഇവിടെ ഞാൻ ഇവിടെ ഒരു പാത്ത് വേ ചെയ്ത് കഴിഞ്ഞു, ലൈറ്റൊക്കെ വെച്ചു, നൈസ് ആ പാത്ത് വേ ഒക്കെ ചെയ്തു. ലൈറ്റൊക്കെ ഞാൻ ഓൺ സെൽഫ് ക്രിയേറ്റ് ചെയ്തതാണ്, ഇതെല്ലാം ഇങ്ങനെ ചെയ്തത് ഞാനാണ്. ഇനി ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ ഞാൻ ഒന്ന് മാറ്റേണ്ടി വരും, പുതിയത് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പം ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു, മഴയാണ്, ബട്ട് ലുക്കിംഗ് ഗുഡ്, ഐ മീൻ നല്ലൊരു മൂഡുണ്ട് ഇവിടെ. അങ്ങനെ ഇവിടെ വന്നു, ഇവിടെ ആയിട്ട് അങ്ങ് നിർത്തി. ഇനിയിപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോവുക നമ്മുടെ വീടിൻ്റെ മുമ്പിൽ. എങ്ങനെയുണ്ട്? അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കാര്യം ഞാൻ വിട്ടുപോയി, ഇവിടത്തേക്ക് ഞാൻ പാത്തും ചെയ്തില്ല. ഇവിടത്തേക്ക് ഞാൻ ഒരു പൂള് ക്രിയേറ്റ് ചെയ്തു. അപ്പം കണ്ടോ പൂള് എങ്ങനെയുണ്ട്, നൈസായിട്ടുണ്ട്, നല്ല ഡെപ്ത് ഉണ്ട്. പൂള് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഫിഷിംഗ് പൂളാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, കിണർ അല്ലേ, മലയാളത്തിൽ കിണറെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ പുല്ലൊക്കെ സെറ്റ് ചെയ്തു. ഇതെന്താ വളരാത്ത എനിക്കറിയത്തില്ല, അത് നമുക്ക് നോക്കാം, സീഡ് വയ്ക്കുമ്പോൾ ശരിയാവും. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ചെയ്തു, ലുക്കിംഗ് ഗുഡ്, ഐ മീൻ എനിക്ക് നല്ലൊരു മൂഡുണ്ട് ഇതിങ്ങനെ കാണുന്നതിൽ. അതുപോലെ മഴയുണ്ട് ഇവിടെ, കറക്റ്റ് ഇങ്ങനെ ആകുമ്പം നല്ല ഡിസൈനിങ്. പിന്നെ ഇവിടെ ബീയുടെ ഒരു സംഭവം തുടങ്ങി, തേനീച്ചയുടെ ഒരു തേനീച്ച കിട്ടി. അപ്പം അതിനെങ്ങനെയൊക്കെയോ കൊണ്ടുപോകുന്നു, ഒന്നല്ല രണ്ടെണ്ണം എന്തോ ഉണ്ട്. അപ്പം അതിനെയൊക്കെ ഇങ്ങനെ വളർത്താനുള്ള പ്ലാനിലാണ്, അത് ഒരെണ്ണം എന്തോ ഫില്ലായിട്ടുള്ളൂ. അത് പിന്നിപ്പം അപ്ഡേറ്റ് ചെയ്ത് പോകണം. അപ്പം അടുത്ത നമ്മുടെ ഇതാണ് എന്താ പറയുക, നമ്മുടെ നെതർ പോർട്ടിൽ. എങ്ങനെയുണ്ട് എൻ്റെ ഡിസൈനിങ് ഒക്കെ, നൈസായിട്ടില്ലേ, തൊണ്ടയർ പിടിച്ചു വരുന്നുണ്ട്. നെതർ പോർട്ടിൽ ഉണ്ട് ഇവിടെ. അങ്ങനെ അവിടെ ഞാൻ കുറച്ച് പരിപാടി ചെയ്തിട്ടുണ്ട് നെതറിൽ. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇതുണ്ട്, ലൈറ്റ്, ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ലൈറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നെതറിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ നമ്മൾ നെതറിലോട്ട് ചെയ്യും. എങ്ങനെയുണ്ട് നെതറിൽ മോനെ, നൈസായിട്ടില്ലേ. ഇതൊക്കെ നമ്മുടെ ലൂട്ട്സ് ആണ്, നമ്മുടെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ലൂട്ട്സ് ആണ്. അപ്പോൾ കണ്ടോ, അതൊക്കെ ഞാൻ കുറേ മൈൻ ചെയ്തെടുത്തു, എങ്ങനെയൊക്കെ സെറ്റാക്കി. എങ്ങനെയുണ്ട് എൻ്റെ നെതറിലെ പുതിയ ക്രിയേഷൻ? ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ മോബ്സിൻ്റെത് ഞാൻ ഓഫാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു പാത്വേ കാണിച്ചു തരാം, എല്ലാ പാത്വേയും കാണിച്ചു തരാം. ഒരു പാത്വേ നമ്മുടെ കണ്ടോ പാത്വേ എങ്ങനെയുണ്ട്, നല്ല സൂപ്പറായിട്ടില്ലേ, നല്ല വേഗത ആയതുകൊണ്ട് ഒന്നും അറിയത്തില്ല. പക്ഷേ എഫ് പി എസ് നല്ല പക്കയാണ്, അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട, കാണാൻ പറ്റും. കണ്ടോ എഫ് പി എസ് ഒരു 20-22 അങ്ങനെയൊക്കെ നിൽക്കുന്നുള്ളൂ, കുഴപ്പമില്ല, നല്ലൊരിതാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ നെതർ അല്ല എൻഡിലോട്ട് പോകാനുള്ള പോർട്ടലിൻ്റെ അതിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ ചാടുക. ഓക്കെ, ഡാമേജ് കിട്ടി. അപ്പോൾ ഇത് പോർട്ടലാണ്, അപ്പം ഇതിലോട്ട് പോകാം. അതേപോലെ തന്നെ നമുക്ക് പോകണമെങ്കിൽ, തിരിച്ചു പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റെയർ പിടിച്ച് കയറി പോവാം. എല്ലാം പുതിയതാക്കി മാറ്റി, ഇനി ഒന്നും മാറ്റാനല്ല, മനസ്സിലായോ? എല്ലാം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പുതിയതാക്കി കഴിഞ്ഞു, പുതിയതുപോലെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാം. ഇപ്പം ഒരു തടസ്സവും ഇല്ല, നല്ല ഡിസൈനിങ് ആണ്, നല്ല എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ടാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കേ, ആ അത്രയും നീളം കിടക്കുന്ന പാത്വേ കൂടിയാണ് ഞാൻ ആദ്യം പൊക്കിക്കൊണ്ടിരുന്നത്, ആദ്യത്തത്. ഇപ്പോൾ രണ്ടാമത്തേത് നോക്കിയാൽ പുതിയ പാത്വേ സൂപ്പറല്ലേ, ഒരു ഡേഞ്ചറും ഇല്ല, ഒരു മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യില്ല, സൂപ്പർ, ഐ മീൻ സൂപ്പർ. അടുത്തത് നമ്മുടെ എന്താ പറയുക, രണ്ട് പാത്വേ ഒന്നിച്ചു പോകുന്നൊരു സ്ഥലമാണ്. ഒന്ന് ഈ നമ്മുടെ അയൺ ഫാം അതിൻ്റെ ഇതിൻ്റെ എൻട്രൻസിലോട്ട് പോകുന്നതാണ്. രണ്ടാമത്തത് നമ്മുടെ അവിടെ ഒരു പോർട്ടലില്ലേ, അവിടെ ആ പോർട്ടലിൻ്റെ അടുത്തോട്ട് പോകാനുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തേക്ക് അത് നടക്കത്തില്ല,
ബിക്കോസ് ഇപ്പോഴത്തേക്ക് അതിനുള്ള ബിൽഡിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഇത് അതിൻ്റെ പാത്ത് വേ കൂടെ പോകാനുള്ളതാണ്, അതിൻ്റെ പാത്ത് വേണത്തേ പറഞ്ഞു. പക്ഷേ അത് ക്രിയേറ്റ് വന്നപ്പോഴും മനസ്സിലായത് ഇവിടെ ഇങ്ങനൊരു തടസ്സം ഉണ്ടെന്ന്. അപ്പോൾ അതിനെ ഞാൻ മുകളിലോട്ട് എങ്ങനെയെങ്കിലും ആക്കാൻ നോക്കും, അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് വിടാൻ നോക്കും. ബിക്കോസ് വേറെ വകയില്ല. ഇത് നമ്മുടെ ഏതാ മറ്റേ ഹോഗ്ലിങ്സ് ഒക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ, നമ്മളെ മൈൻ ചെയ്യുന്ന അങ്ങോട്ട് പോകുന്നതാണ്. അത് കുറേ ഉണ്ട്, അത് എല്ലാം കൂടി ഈ വീഡിയോയിൽ റെക്കോർഡ് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് നമ്മുടെ ഓ മോനെ കമോൺ, ചെറുതായിട്ടൊന്ന് മിസ്ഫെയർ ആയിപ്പോയി. ഒരു മിനിറ്റ്, ഇത് നമ്മുടെ മറ്റേ അവിടെ പോകുന്ന സ്ഥലമാണ്, നമ്മുടെ എന്താ അതിനെ പറയുക, എനിക്ക് മറന്നുപോയി. അങ്ങോട്ട് പോകുന്ന സ്ഥലമാണ്. ഇപ്പം കുറേ ഇവർ ഫൈറ്റിങ്ങിലാണ്, അവർ മൈൻഡ് ചെയ്യേണ്ട. നമ്മുടെ ഇങ്ങോട്ടാ പേര് മറന്നുപോയി. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ പാത്ത് വേ. ഞാൻ ഡിലീറ്റ് ചെയ്തില്ല, അത് ഡിലീറ്റ് ചെയ്തെടുക്കണം, മൈൻ ചെയ്തെടുക്കണം. അത് മൈൻ ചെയ്തതിന് ശേഷം ഇതേപോലെ അവിടെയും ചെയ്യും, എല്ലാ ഡിസൈൻസും കാര്യങ്ങളും എല്ലാം ചെയ്യും. കണ്ടു എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? സൂപ്പർ ആയിട്ടില്ലേ? നീ ഇവിടെ ഏരിയ കണ്ടു, ബ്യൂട്ടിഫുള്ളാണ്. ബ്യൂട്ടിഫുൾ മീൻസ് സൂപ്പർ ബ്യൂട്ടിഫുള്ളാണ്. കണ്ടു ആ നീല, ഇത് വന്നുകൊണ്ടാണ് ഒരു ഇത് ബുദ്ധിമുട്ട്, പക്ഷേ സാധനം അടിപൊളിയാണ്. അതൊക്കെ ഒന്ന് നോക്കുക, കൊള്ളാമല്ലേ അടിപൊളി. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ, ഇപ്പോൾ തന്നെ ഒരു 18 മിനിറ്റ് ആയി. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ നിർത്താൻ ടൈം ആയി. 18 മിനിറ്റ് എന്തേലായി, പക്ഷെ നിങ്ങളതിൽ എത്ര ആണെന്ന് അറിയത്തില്ല, കട്ട് ചെയ്ത് കട്ടേതെ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ തിരിച്ചെത്തി, നമുക്ക് നമ്മുടെ മെയിൻ സ്ഥലത്ത് പോകാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ കഴിയാറായി. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ, ഇതൊക്കെ കാണിച്ചു തരാനും ഇതൊക്കെ പറഞ്ഞുതരാനും വേണ്ടിയാണ് ഞാൻ വന്നത് ഈ വീഡിയോയിൽ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കുക. ഇങ്ങനത്തെ വീഡിയോസ് പുതിയതാണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. See you later.